കാതറിൻ ആ കാറിലേക്ക് നോക്കി കുരിശു വരച്ചു. എന്തുണ്ടായതാണാവോ, ലക്കി പറഞ്ഞു. വാ നമുക്ക് പോകാം. ആൽവിൻ നടന്നു. കാതറിൻ നഥാന്റെ കൈ പിടിച്ചു. എന്തേ? അവൾ കൈകൊണ്ട് പോകാമെന്ന് കാണിച്ചു. വീട്ടിലേക്കോ? അവൻ ചോദിച്ചു. എന്തേ? അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. ഇത് കണ്ട് പേടിച്ചു കാണും, ആൽവിൻ പറഞ്ഞു. അവിടെ പോയിട്ട് പോകാം, നഥാൻ പറഞ്ഞു. അവൾ വേണ്ടെന്ന് തലയാട്ടി. നമുക്ക് പോകാം, അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. നമുക്ക് പോകാം നഥാ, ലക്കി പറഞ്ഞു. ഓക്കെ, ഞാൻ കാർ എടുത്തിട്ട് വരാം. ലക്കിയും ആൽവിനും പാർക്കിങ്ങിലേക്ക് പോയി. നഥാൻ കാതറീനെ നോക്കി. പേടിച്ചോ? അവൻ ചോദിച്ചു. നമുക്ക് പോകാം, പിന്നൊരു ദിവസം ഇവിടെ വരാം പോരെ, നഥാൻ പറഞ്ഞു. കാതറിൻ ആ കാറിലേക്ക് നോക്കി മൂളി. ലക്കിയും ആൽവിനെയും ഫ്ളാറ്റിൽ വിട്ട് നഥാനും കാതറിനും വീട്ടിലെത്തി. നഥാൻ ഡോറ് തുറന്ന് അകത്ത് കയറിയതും കാതറിന്റെ കണ്ണുകൾ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. സർപ്രൈസ് കാണണ്ടേ? അവൻ ചോദിച്ചു. അവൾ മൂളി. എന്നാൽ നടക്ക്. നഥാൻ അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പതിയെ അവളുടെ കണ്ണുകളിൽ നിന്ന് നഥാൻ കൈയെടുത്തു. അവൾ അവനെ നോക്കി. ഇഷ്ടായോ? ഡ്രോയിങ് ക്യാൻവാസും ബ്രഷുകളും പെയിന്റുകളുമായിരുന്നു. ഇനി തനിക്ക് ബോറടിക്കില്ലല്ലോ. ജോബ് സെറ്റാകുന്നതുവരെ തനിക്കിന് ചിത്രം വരച്ച സമയം കളയാം. പക്ഷേ ഇതിവിടെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ല. നമുക്കിത് ബാൽക്കണി വയ്ക്കാം, പിടിക്ക്, നഥാൻ പറഞ്ഞു. രണ്ടുപേരും ചേർന്ന് ക്യാൻവാസ് എടുത്ത് ബാൽക്കണിയിൽ കൊണ്ടുപോയി വെച്ചു. ഇവിടെ മതി, കാറ്റും വെളിച്ചവും ഉണ്ട്, നഥാൻ പറഞ്ഞു. താൻ ഇതൊക്കെ നോക്ക്, ഞാൻ പോയി ചായ ഇടാം. നഥാൻ തിരിഞ്ഞതും അവൾ അവന്റെ കൈ പിടിച്ച് ഞാനിടാമെന്ന് കാണിച്ചു. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. നഥാൻ അടുക്കളയിലേക്ക് പോയി. കാതറിൻ തന്റെ വിരലിലെ മോതിരത്തിലേക്ക് നോക്കി. കേറ്റ്, ഈ മോതിരം നീ മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുക. അവർ ഇത് ദുരുപയോഗം ചെയ്യും. അത്രയും ശക്തിയുള്ള ഈ മോതിരം നഥാന്റെ ജീവൻ രക്ഷിക്കാൻ മാത്രം ഉപയോഗിക്കുക. പപ്പയുടെ വാക്കുകൾ കാതറിൻ ഓർത്തു നിന്നു. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നത്. അവൾ ഹാളിലേക്ക് ചെന്നതും നഥാൻ അവളെ കൈകൊണ്ട് തടഞ്ഞു. അവൻ ചെന്ന് വാതിൽ തുറന്നു. ആരാ? നഥാൻ ചോദിച്ചു. ഞാൻ അഡ്വക്കേറ്റ് നരേന്ദ്രൻ, അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ വിസ്ഡം ചാരിറ്റിയുടെ ലീഗൽ അഡ്വൈസറാണ്. വരൂ, നഥാൻ പറഞ്ഞു. അയാൾ അകത്തേക്ക് കയറി. ഇരിക്കൂ, നഥാൻ പറഞ്ഞു. കാതറിൻ, ചായ എടുക്ക്, നഥാൻ പറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് പോയി. സാർ വന്നത്? നഥാനെ പഠിപ്പിച്ചതും ഈ ജോലി വാങ്ങി തന്നതുമെല്ലാം ഞങ്ങളുടെ ചാരിറ്റിയാണെന്നറിയാമല്ലോ. അറിയാം. ഓക്കെ, നഥാന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ബിരുദാനന്തര സർട്ടിഫിക്കറ്റ് വരെ നഥാന്റെ ഗാർഡിയനായ ഞങ്ങളുടെ ചാരിറ്റിയുടെ കയ്യിലാണെന്നറിയാമല്ലോ. യെസ്. ഓക്കെ, അതെല്ലാം തിരികെ തരാനാണ് ചാരിറ്റി എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അയാൾ ബാഗിൽ നിന്ന് ഒരു ഫയലെടുത്ത് നഥാന് നൽകി. അന്നേരമാണ് ചായയുമായി കാതറിൻ വന്നത്. അവൾ ചായ നഥാനും നരേന്ദ്രനും നൽകി. ഇത്? നരേന്ദ്രൻ കാതറിനെ നോക്കി പറഞ്ഞു. ഇത് കാതറിൻ, നഥാൻ പറഞ്ഞു. ആ ഓക്കെ, എനിക്കൊരു കാര്യം അറിയണം. നഥാൻ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു. ചോദിക്കൂ, നഥാന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ പേര് നഥാൻ ഡാനിയൽ ഏഥൻ എന്നാണ്. ഇതിലെല്ലാം നഥാൻ ഡാനിയൽ എന്ന് മാത്രമേ ഉള്ളൂ. ഫാദർ ഗബ്രിയേൽ പറഞ്ഞു തന്നിട്ടുള്ള എന്റെ പേര് നഥാൻ ഡാനിയൽ ഏഥൻ എന്നാണ്. പക്ഷേ എന്റെ ഒരു സർട്ടിഫിക്കറ്റിലും അങ്ങനെയല്ല. നഥാൻ, ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഒറിജിനൽ അല്ല. നിങ്ങളെന്താ എന്നെ കളിയാക്കുവാണോ? സർട്ടിഫിക്കറ്റ് തരാനാണെന്ന് പറഞ്ഞിട്ട് ഇത് ഒറിജിനൽ അല്ലെന്നോ? ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? മാത്രമല്ല, എന്നെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് ചാരിറ്റി കൈവശം വച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ മൈനറല്ല. ഇത് ചോദിക്കാൻ ഈ ചാരിറ്റിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ തുടങ്ങി വർഷങ്ങളായി. എവിടുന്നും ഒരറിവും ലഭിച്ചില്ല. ഫാദർ ഗബ്രിയേലിനോട് ചോദിക്കാമെന്ന് വെച്ച് പോയപ്പോൾ അദ്ദേഹം റോമിൽ പോയി. ബന്ധപ്പെടാൻ ഒരു നമ്പർ പോലും അവർ തന്നില്ല. കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നഥാൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചു. എന്തിനാ ഇത്രയും സീക്രട്ടായി എന്റെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കുന്നത്? നഥാൻ, ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതിനുള്ള ഉത്തരങ്ങളും എന്റെ പക്കലുണ്ട്. ആദ്യം, എന്താണ് സർട്ടിഫിക്കറ്റിൽ ഏഥൻ എന്നില്ലാത്തതെന്നല്ലേ അറിയേണ്ടത്? ഏഥൻ എന്നത് നിങ്ങളുടെ ഫാമിലി നെയിമാണ്. ഡാനിയൽ ഏഥന്റെയും റീച്ചൽ ഡാനിയലിന്റെയും മകനാണ്
നഥാൻ ഡാനിയലേത്തൻ. 26 വയസ്സിന് ശേഷമേ താങ്കളെക്കുറിച്ചുള്ള എല്ലാ രേഖകളും താങ്കളെ ഏൽപ്പിക്കാൻ കഴിയൂ. എന്നിട്ടും ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതിന്റെ കാരണമറിയണമെങ്കിൽ അയാൾ ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്തുകൊടുത്തു. ഇനി ഞാൻ പറയുന്നത് നഥാൻ ശ്രദ്ധിച്ചു കേൾക്കണം. നരേന്ദ്രൻ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റിൽ എല്ലാം നഥാന്റെ ജന്മസ്ഥലം ഇന്ത്യയാണ്. പക്ഷേ നഥാൻ ജനിച്ചത് ഇസ്രായേലിലാണ്. നഥാന്റെ മതം ഞങ്ങൾ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നഥാൻ ഒരു യഹൂദനാണ്. നഥാന്റെ മാതാപിതാക്കൾ നഥാൻ ജനിച്ച് ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു. ഇത്രയും സത്യമാണ്. ഇനി കൂടുതൽ അറിയുവാൻ ഈ ബോക്സിലിരിക്കുന്ന കീ നഥാനെ സഹായിക്കും. താങ്കളുടെ ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെക്കുന്നത് താങ്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ സർട്ടിഫിക്കറ്റ് കൈമാറുക എന്നതിനുപരി ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശം നടത്തിയിരുന്ന സമയത്ത് ഇന്ത്യ സന്ദർശിച്ച താങ്കളുടെ മുൻ തലമുറയിൽപ്പെട്ട നഥാന്റെ ഗ്രാൻഡ് പേരൻസിൽ ഒരാൾ വാങ്ങിയ ഒരു പ്രോപ്പർട്ടി, അതിനോട് ചേർന്നുള്ള എസ്റ്റേറ്റ്, പള്ളി, ഒരു കോളേജ് എന്നതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സ് നഥാന് നൽകുവാൻ കൂടിയാണ് ഞാൻ വന്നത്. അദ്ദേഹമാണ് ഇന്ത്യയിലെ അനാഥ കുട്ടികൾക്ക് വേണ്ടി വിസ്ഡം എന്ന ചാരിറ്റി തുടങ്ങിയത്. അന്നത് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ പൗത്രന് അതിന് കീഴിൽ വളരേണ്ടി വരുമെന്ന്. ചാരിറ്റിക്ക് കീഴിലുള്ള പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഉടമ താങ്കളാണ്. പക്ഷേ താങ്കളുടെ ജീവന് ചില ഭീഷണി നിലനിൽക്കുന്നതിനാൽ ചാരിറ്റിയിൽ നിന്നും താങ്കൾ ഇത് വാങ്ങി എന്നതാണ് രേഖയിൽ കാണിച്ചിരിക്കുന്നത്. അതെന്താ അങ്ങനെ? പറഞ്ഞല്ലോ നഥാൻ, താങ്കളുടെ ജീവനുള്ള ഭീഷണി. സോ എവിടെ പോയാലും താങ്കൾ ഏഥൻ എന്ന താങ്കളുടെ കുടുംബപ്പേര് ഉപയോഗിക്കാതിരിക്കുക. ഈ കീ, താങ്കളുടെ സംശയങ്ങൾക്കുള്ള മറുപടി അടങ്ങിയ രേഖകളുള്ള പെട്ടിയിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിലെ പള്ളിയിലാണ്. മരിക്കുന്നതിന് മുൻപ് വിസ്ഡം നോക്കി നടത്തിയിരുന്ന മൈക്കൾ അതവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നരേന്ദ്രൻ കാതറിനെ ഒന്ന് നോക്കി. ഇതെന്താ, ഫെയറി ടെയിൽ സ്റ്റോറിയാണോ? നഥാൻ ചോദിച്ചു. താങ്കൾക്ക് അങ്ങനെയെല്ലാം തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ താങ്കൾ അവിടേക്ക് പോവുക. താങ്കൾക്കെല്ലാം മനസ്സിലാകും. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതെന്റെ കാർഡാണ്. നരേന്ദ്രൻ തന്റെ വിസിറ്റിംഗ് കാർഡ് നഥാന് കൊടുത്തു. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. നരേന്ദ്രൻ ഇറങ്ങുമ്പോൾ കാതറിനെ നോക്കി. ഇയാൾ നഥാന്റെ ആരാണെന്ന് നഥാൻ പറഞ്ഞില്ല. അതും വിസ്ഡം ചാരിറ്റിക്ക് അറിയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ കാതറിൻ എന്റെ. അവൻ കാതറിനെ നോക്കി. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. ഓക്കെ. നരേന്ദ്രൻ അവിടെ നിന്നിറങ്ങി. നരേന്ദ്രൻ പോയപ്പോൾ നഥാൻ കാതറിനെ നോക്കി. അയാൾ പറഞ്ഞത് വല്ലതും നിനക്ക് മനസ്സിലായോ? നഥാൻ ചോദിച്ചു. കാതറിൻ ഒന്നും മിണ്ടാതെ ബാൽക്കണിയിൽ പോയി നിന്നു. മാനം ഇരുണ്ടു തുടങ്ങിയിരുന്നു. ഇതെന്തു പറ്റി? അവൻ അവിടേക്ക് പോയി. കാതറിൻ, അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. എന്താ മിണ്ടാതെ വന്നേ? എന്തു പറ്റി? എന്തിനാ അയാളോട് എന്നെ വിവാഹം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞേ? അവൾ പെൻസിലെടുത്ത് ക്യാൻവാസിൽ എഴുതി. നഥാൻ ഒന്നും മിണ്ടിയില്ല. അവൾ തിരിഞ്ഞു നിന്ന് ദൂരേക്ക് നോക്കി. അവൻ പെട്ടെന്ന് അവളെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. എനിക്ക് ആരുമില്ല കാതറിൻ, നീ വന്നപ്പോഴാണ് ഞാൻ ആരുമില്ലാത്തവനല്ല എന്ന് തോന്നിത്തുടങ്ങിയത്, നഥാൻ അവളുടെ ചെവിയിൽ പറഞ്ഞു. നീ എന്റെയാണെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം എനിക്കേ അറിയൂ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ കാതറിൻ, പക്ഷെ നിനക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട. അവൻ അവളെ വിട്ടുതിരിഞ്ഞതും കാതറിൻ അവനെ കെട്ടിപ്പിടിച്ചു. കാതറിൻ കരയുകയായിരുന്നു. കരയരുതേ പ്ലീസ്. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക്. അവൾ നഥാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയല്ലേ കാതറിൻ, അവൻ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഒരുപാട് നുണകൾ പറയേണ്ടി വന്നു എനിക്ക്. അത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ മാത്രമാണ്, എന്നോട് ക്ഷമിക്കണം. അവൾ ഒന്നുകൂടി അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാതറിൻ കരയല്ലേ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ ചുംബിച്ചു. പപ്പ, എന്നോട് ക്ഷമിക്കണം പപ്പ. പപ്പയുടെ വാക്കുകളെ ഞാൻ ധിക്കരിക്കുക. പപ്പയ്ക്ക് തന്ന വാക്ക് പാലിക്കുവാൻ. പപ്പ, പപ്പയുടെ കേറ്റിനോട് ക്ഷമിക്കുക. നഥാന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവൾ പപ്പയോട് ക്ഷമ ചോദിച്ചു. കാതറിൻ, അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. നാളെ പോയി നിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി നമുക്ക് അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. എനിക്കറിയണം എന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ. നീ വരില്ലേ എന്റെ കൂടെ? ഞാൻ ആരായാലും നീ എന്റെ കൂടെ ഉണ്ടാകില്ലേ എന്റെ മരണം വരെ? പെട്ടെന്ന് അവൾ അവന്റെ വായ പൊത്തിപ്പിടിച്ചു.